സർക്കാരിനെ എതിരായി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല അത് മറ്റു പല രീതിയിലും അത് പുറത്തു വന്നതാണ് അത് അങ്ങനെ ഒരു മെസ്സേജായി കൺവേ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇപ്പൊ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഒരിക്കലും സർക്കാരിനെ എതിരായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ കേസിൽ ഉണ്ടായിരുന്ന എന്റെ കുറച്ച് കൺസേൺസ് എന്റെ കുറച്ച് ആശങ്കകളാണ് അതിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ അപ്പോ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവ് ആയി തന്നെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് സിഎമ്മിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ കോടതിയിൽ നടന്ന കാര്യങ്ങൾ കോടതിയിലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സിഎമ്മുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സാർ എനിക്ക് തന്ന ആ ഒരു അഷുറൻസിൽ ഞാൻ വളരെ 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 സന്തോഷമുണ്ട് എനിക്ക് പിന്നെ അതൊരു ഭയങ്കര വലിയൊരു ഉറപ്പാണ് ഞാൻ ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായും സാറിന്റെ വാക്കുകൾ നമസ്കാരം ഒപ്പമുണ്ടോ സർക്കാർ ഒപ്പം തന്നെയുണ്ടെന്ന് അതിജീവിതയോട് നേരിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി തുടരന്വേഷണം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് സർക്കാരിനും വിചാരണ കോടതിക്കുമെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൃപ്തി രേഖപ്പെടുത്തി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പോലീസ് മേധാവിയെയും ക്രൈംബ്രാഞ്ച് ADGP വിളിച്ചുവരുത്തി മുഖ്യമന്ത്രി ആരുടെയും വായ മൂടിക്കെട്ടാൻ തനിക്കാകില്ല പോരാട്ടം ഇനിയും തുടരും പോരാടാനും തയ്യാറാണ് അവൾ പറയുകയാണ് സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിക്കാമോ ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമോ സി ഡിബേറ്റ് ആരംഭിക്കുകയാണ് പങ്കെടുക്കുന്ന ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS ന്യൂസൂർ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ ഒപ്പം അഡ്വക്കേറ്റ് RV ഗ്രാളൻ സ്വാഗതം സി ഡിബേറ്റിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത് ശ്രീ റെജി ലൂക്കോസ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഇതാ ഇങ്ങ് അടുത്തു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ നടി ആക്രമണ കേസ് സജീവ ചർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി തന്നെ UDF ഈ വിഷയത്തെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാരിനെതിരെ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ അതിജീവിതം നൽകി അതിനുശേഷം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം അനുവദിക്കുകയും ചെയ്തു ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ തീർച്ചയായിട്ടും ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പല വൃത്തികേടുകളും കേരളീയ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ പല പ്രകടനങ്ങളും അഴിച്ചുവിട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ തിരിച്ച് പിന്നെ ആ മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു അവസരത്തിൽ പിടിച്ചിരിക്കാനായിട്ട് അവസാനം കണ്ട ഏറ്റവും വലിയ ഒരു പിടിവള്ളിയായിട്ടാണ് വാസുദേവ അതിജീവിതയുടെ വിഷയം ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തതുമായിട്ട് തൃക്കാക്കരയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് വാസം പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയ ആ അതിജീവിത നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ലൈവായിട്ട് നിങ്ങളെല്ലാം കാട്ടി അതിന്റെ പിന്നെ ബൈക്ക് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്താണ് അവർ പറഞ്ഞത് ഞാൻ പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയിൽ എനിക്ക് വിശ്വാസമാണ് ഈ സർക്കാരിനോട് എനിക്ക് വിശ്വാസമാണ് മുഖ്യമന്ത്രി എനിക്ക് ഉറപ്പ് തന്നു മുഖ്യമന്ത്രി എന്നെ ചേർത്ത് പിടിക്കുന്നു ഞാൻ ഈ സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അവിടെ ഇടപെട്ട് ചോദിക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ് കാരണം ഇക്കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി അന്വേഷണം ഇനി സമയം നീട്ടി ചോദിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വരുന്നു അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നു സർക്കാർ ഈ പറയുന്ന സർക്കാരിനെതിരെ വിമർശനമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ഹൈക്കോടതി നൽകിയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി നേരിട്ടുള്ള ചർച്ചയിൽ അതിജീവിത പറഞ്ഞു മുഖ്യമന്ത്രി ഉറപ്പ് നൽകി സർക്കാർ ഒപ്പമുണ്ട് എല്ലാ തരത്തിലുള്ള സഹായം നൽകുമെന്ന് ഇതൊരു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ ഇതൊരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നൊരു സംശയം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയരുന്നത് അല്ല ഞാനതിന് മറുപടി പറഞ്ഞല്ലോ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം ഉയർത്തിയ ഇത്തരം ലജ്ജാകരമായ ആ പെൺകുട്ടിയോടെ കുറിച്ച് പൊതുസമൂഹത്തിൽ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അവർ പോലും പറയാത്ത കാര്യങ്ങളെ തൃക്കാക്കരയിലെ വോട്ടർമാരുടെ മുമ്പിൽ അവതരിപ്പിച്ച അപഹാസ്യമായതിനുള്ള മറുപടിയാണ് ഇന്ന് ആ അതിജീവിത മാധ്യമങ്ങളോട് നൽകിയത് ഞങ്ങളാരുമല്ലോ പറഞ്ഞത് അവരല്ലേ പറഞ്ഞത് അവരെത്ര കൃത്യമായ രീതിയിൽ ദൃഢമായ ഭാഷയിൽ വളരെ നല്ല രീതിയിലുള്ള മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ടല്ലേ മാധ്യമങ്ങളിലൂടെ അവർ ലൈവായിട്ട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇതിനെ സർക്കാരിനുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക ഇവിടാണ് ഞങ്ങൾ പറയുന്നത് ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാനായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ കൊണ്ട് ഈ പിന്നെ വിഷയം തുടങ്ങി അന്ന് രാത്രി മുതൽ പൾസർ സുനിയെ വിളിച്ച് രക്ഷപ്പെടാൻ അവസരം കൊടുത്തതിനു ശേഷം മാധ്യമ അല്ല പത്രക്കാരെ കണ്ടപ്പോൾ പോലീസിനെ വിളിച്ച് അന്ന് മുതല് ഈ പെൺകുട്ടിക്കെതിരായും മാറ്റാരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ അട്ടിമുറികളുടെ പരമ്പരകൾ കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയും അതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പലതവണ പിന്നെ വോട്ടെടുപ്പിലൂടെ പോലും പിന്നെ അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടും അവസാനം ഇതിനെല്ലാം കൂട്ടുനിൽക്കാതെ ഒരു തരത്തിലും
ജനങ്ങളെ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് ആ ഹർജിയുടെ പേരിൽ ഈ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ പോലും നാണം കെടുത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇത്തരം ദുഷ്പ്രചരണമായിട്ട് രംഗത്തിറങ്ങിയതിനുള്ള ശക്തമായ മറുപടിയാണ് ഇന്ന് ആ പെൺകുട്ടി നൽകിയത്. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. കേരളത്തിലെ സർക്കാർ എന്താ ചെയ്തത്? ആ പെൺകുട്ടിക്ക് ഒരു കാര്യം കൂടി ശ്രീ റെജി ലൂക്കോസ്, ഈ പെൺകുട്ടി അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എന്നൊക്കെ പറഞ്ഞു, അത് ഈ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഇക്കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു, അതും താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, സി പി എമ്മുമായിട്ട് ഏറ്റവും അടുത്ത്, ഞാൻ പാർട്ടിയുടെ മെമ്പർ കൂടെ തന്നെയാണ്. ഞങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് റെപ്രസെന്റേറ്റീവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷത്തിൽ സംസാരിച്ചാൽ ബുദ്ധിമാനും വിവേകം, ഭാഗ്യവശാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വിവേകമുള്ള ജനം കേരളത്തിലെയാണ്. അവരെ പറ്റിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുമോ? അവരെല്ലാം നമ്മളീ പറഞ്ഞ നമ്മളെക്കാളും കൂടുതൽ ബുദ്ധിയുള്ളവരാണ് ഈ കേൾക്കുന്നവരെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇടതുപക്ഷ സർക്കാരായതുകൊണ്ട് മാത്രമല്ലേ പ്രതിസ്ഥാനത്ത് വന്ന അയാളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം 3 മാസത്തോളം ജയിലിലിട്ടത്. അന്ന് ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിന് മുമ്പും എന്റെ സഹോദരൻ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സഹതാപം ഉണ്ടാക്കാൻ ശ്രമിച്ചയാളെ ഈ കോൺഗ്രസ്സുകാർ ബാലുശ്ശേരി സ്ഥാനാർത്ഥിയാക്കിയില്ലേ? അയാമേ കോൺഗ്രസ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി പലതവണ ഇയാളെ കാണാൻ പോയില്ല. അയാളൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അതെല്ലാം ആരാ? ഇവരുടെ ആളുകളാ. ആലുവ നഗരസഭയിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ്, കേവലം 3 മാസം മുമ്പ് ഇത്രയ്ക്കും കൊടുമ്പരി കൊണ്ട് കേസ് വരും നിൽക്കുന്ന സമയത്തും ആ പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ ആദരിച്ചു കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ട് അയാളോടൊപ്പം സെൽഫി എടുത്ത് മാധ്യമങ്ങളിൽ കൂടെ പോലും പുറത്തു വന്ന കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ? പിന്നെ ഇവരെവിടെയാണ് ആ അതിജീവിതിക്കൊപ്പം നിൽക്കുന്നത്? അവർ കൊണ്ടുവരുന്ന ജൽപ്പനങ്ങൾ, കള്ളക്കഥകൾ, പച്ചക്കള്ളങ്ങൾ, വിഴുങ്ങുന്ന മണ്ടന്മാരും വിട്ടികളും എല്ലാം കേരളത്തിലെ ജനങ്ങള്. അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിന്റെ അന്ന് ഈ രാത്രിയിൽ തന്നെ, ആ രാത്രിയിൽ തന്നെ സംഭവിച്ച അന്ന് രാത്രിയിൽ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ മഹാന്മാവിന്റെ വേഷം അണിയിച്ചുകൊണ്ട് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം പൊടിഞ്ഞു തകർന്നുപോയി. കാരണം അത് 4 വർഷം മുമ്പ് രാത്രിയിൽ നടന്ന മാധ്യമങ്ങൾ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കാരും പറയുന്നതല്ല, പൾസർ സുനിയെ വിളിച്ചതിന് ശേഷം മാത്രം പോലീസിനെ വിളിക്കുന്നത്. ഇതെല്ലാം കണ്ടോട്ടിരുന്നവർ എന്തിനാണ് ഇവർ പൾസർ സുനിയെ വിളിച്ചത്? എന്തിനു വിളിച്ചു? പൾസർ സുനിയാണ് കുറ്റവാളി എന്ന പെൺകുട്ടി പറയുകയും പോലീസിനെ വിളിക്കാനായിട്ട് 3/4 മണിക്കൂർ യാചിക്കുകയും ചെയ്തിട്ട് ഈ പറയുന്ന എം എൽ എ സഹിതമുള്ളവർ അവിടെ എത്തിയതിനു ശേഷം കാണിച്ചെന്താ? പൾസർ സുനിയെ വിളിക്കുന്നു, നീ എന്തിനാണ് അത് ചെയ്തെന്ന് ചോദിച്ചു. എന്തിനാ അയാൾ മുങ്ങാൻ വേണ്ടിട്ട്? എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിനെ വിളിക്കണ്ടേ? 8 ദിവസം കഴിഞ്ഞില്ലേ പിന്നെ കറക്ക കമ്പനിയെ പോലെ എറണാകുളത്തെ കോടതിയിൽ വന്ന് ചാടി കയറേണ്ട ഗതികേടിലേക്ക് അയാൾ വന്ന് പോലീസ് വളഞ്ഞിട്ടപ്പോ അവരാണോ ഈ താങ്കൾക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ എൻ എസ് ന്യൂസൂരിലേക്ക് പോവാണ്. ശ്രീ എൻ എസ് ന്യൂസൂർ ഇന്ന് അതിജീവിത പറഞ്ഞു, എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സർക്കാർ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ഇനി എന്താണ് പ്രസക്തി? എനിക്ക് മുമ്പ് സംസാരിച്ചത് ആരാണ്? റെജി ലൂക്കോസ്. മാധ്യമങ്ങളിൽ വന്നിരുന്ന് മരണപ്പെട്ട ഒരു മനുഷ്യൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് വൃത്തികേടുകൾ സംസാരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ആളുകളെ പിടിച്ച് ചാനലിൽ ഇരുത്തരുത്. നമ്മളങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും കടക്കുന്നില്ല. ഇല്ല ഇല്ല, ശ്രീ റെജി ലൂക്കോസ് താങ്കൾ തുടരൂ. വ്യക്തിപരമായിട്ടല്ല, ഞാൻ പറഞ്ഞല്ലോ. ശ്രീ റെജി ലൂക്കോസ് താങ്കൾ തുടരൂ. ഞാനൊരു പോസ്റ്റ്മോർട്ടത്തിലോട്ടൊന്നും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അന്നത്തെ രാത്രി എം എൽ എ വന്നിരുന്ന് പൾസർ സുനിയെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോ കേൾക്കുന്നവർ പിന്നെ വിചാരിക്കുന്നത് വേറൊന്നാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ റെജി ലൂക്കോസ് കയ്യിൽ വെച്ചിരുന്നാ മതി, അത് അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും ഇന്നിപ്പോ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടു. കണ്ടതിനു ശേഷം സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോ വ്യക്തമായി പറയാം, ഈ വിഷയം വന്നതിനു ശേഷം ഗവൺമെന്റ് തലത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് അവസാനിപ്പിക്കുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇത് വിവാദമായപ്പോൾ, സ്വാഭാവികമായും വിവാദമായപ്പോൾ ആ അന്വേഷണം, തുടരന്വേഷണം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഗവൺമെന്റിനുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ഇതിനകത്ത് ആക്രമിക്കപ്പെട്ട ആ നടിയുടെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ,
ദൗർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷത്തിന്റെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളുമെല്ലാം എത്തി നിന്നത് ആ അതിജീവതയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിപ്പോയി. സിപിഎമ്മിന് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുവാനുള്ള കഴിവുണ്ട്. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ ചെന്നായാക്കാനുമുള്ള കഴിവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സിപിഎം. അപ്പൊ സ്വാഭാവികമായും അതിജീവതയ്ക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചവരെല്ലാം അതിജീവതയെ രാഷ്ട്രീയപരമായി ചട്ടുകമാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, അവർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ഇരയാകുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായി. അത് യാഥാർത്ഥ്യമാണ്. അവർ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രിയെ കണ്ടത്. പക്ഷെ മുഖ്യമന്ത്രി അവർക്ക് നൽകിയ ഉറപ്പ്, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു മുഖ്യമന്ത്രിയോട് വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവർ ബാക്കി മന്ത്രിമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ചോദിച്ചപ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്താണെന്ന് വെച്ചാൽ, ആ എം മണിക്കും ഇ ജയരാജനും ഒക്കെ മറുപടി പറയാനുള്ള ഭാഷ അവർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അത്രത്തോളം സംസ്കാരം താഴാൻ അവർക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയുടെ ഉറപ്പ്, ഈ ഗവൺമെന്റിന്റെ ഉറപ്പ്, ആ ഉറപ്പ് വെറും 31-ാം തീയതി വരെയുള്ള ഉറപ്പായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച ഒരു ആരോപണമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആ ആരോപണം എന്ന് പറയുന്നത് തലസ്ഥാനം കേന്ദ്രീകരിച്ച് പൊളിറ്റിക്കൽ ഡീലിംഗ് നടന്നിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ ഡീലിംഗ് നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ADGP ശ്രീജിത്തിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് ഈ നടിയോട് ഇത്തരത്തിൽ സംരക്ഷണം ഉറപ്പു നൽകുമെന്ന് പറഞ്ഞതെങ്കിൽ ഈ അന്വേഷണത്തിന്റെ 90% നേതൃത്വം നൽകിയ തെളിവുകളെല്ലാം ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലിംഗ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഈ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ADGP ശ്രീജിത്തിന് തന്നെ ഈ തുടരന്വേഷണം നടത്തുവാനുള്ള ഉത്തരവാദിത്തം നൽകുമോ മുഖ്യമന്ത്രി? ആ ഉറപ്പ് അവർ നൽകിയാൽ ഞാൻ പറയും ആ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളത്. പക്ഷെ അവർ അത് ഉറപ്പ് കൊടുക്കില്ല. ശ്രീജിത്തിനെ കൊണ്ട് ആ അന്വേഷണം നടത്തില്ല. അതുമല്ല, ആ അന്വേഷണം ഏതൊക്കെ തരത്തിൽ അട്ടിമറിക്കണം എന്നുള്ളതൊക്കെ അവർക്ക് ബോധ്യമായി കഴിഞ്ഞതാണ്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നാടകമാണ്. ദൗർഭാഗ്യവശാൽ ഈ നടിക്ക് അവിടെ എത്തിപ്പെടാതെ വേറെ നിവൃത്തിയില്ല. കാര്യം അവർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ ചട്ടുകമായി മാറുന്നു എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇനിയിപ്പോ അന്വേഷണം, ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ശ്രീജിത്തിനെ തന്നെ ഈ അന്വേഷണ ചുമതല തിരിച്ചേൽപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയുന്നു, പൊളിറ്റിക്കൽ ഡീലിംഗ് തലസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. റജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം, സിപിഎമ്മിന്റെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള തലസ്ഥാനത്ത് ഒരു കണക്കിന് നന്നായി. ഇനി ഇതിനേക്കാളും കൂടുതലുള്ളത് പറഞ്ഞിരുന്നെങ്കിൽ ഈ ചർച്ച പുറത്തു വെച്ച് കാണേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോ സിപിഎമ്മിന്റെ നേതാക്കളോട് നിങ്ങൾ ചോദിക്കാനുള്ളത്, ഈ ഡീലിംഗ് ഒക്കെ നടന്നതാണ്, ഈ ഡീലിംഗ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ച, ഒരു പിന്നെ വാഗ്ദാനം മാത്രമാണ് ആ നടിക്ക് കൊടുത്തത്. പറ്റിക്കാൻ സിപിഎമ്മിനെ കഴിഞ്ഞേ ഉള്ളൂ. വാളയാറിലെ പിഞ്ചുമക്കളുടെ അമ്മയ്ക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു, ആ ഉറപ്പ് പോലും ഈ ഗവൺമെന്റ് പാലിച്ചിട്ടില്ല. ഇതൊക്കെ നമുക്ക് കണ്ടതാണ്. എന്തായിരുന്നാലും ഞാനിതിനെ ഒരു മറ്റൊരു കാണുന്നില്ല. 30-ാം തീയതിക്ക് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടുണ്ടാകും. ഈ അന്വേഷണത്തിന്റെ ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു റിപ്പോർട്ട് 31-ന് കോടതിയിൽ സമർപ്പിക്കണം, കൂടുതൽ സമയം നീട്ടി നൽകുമോ എന്നത് ഒക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിജീവ തന്നെ ഇത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പാതി വേണ്ട ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെടുന്നത്, ഇതിൽ നിന്ന് നീതി പ്രതീക്ഷിക്കാനില്ല എന്ന് അവർ അവരുടെ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ പോക്ക് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്, ഈ അതിജീവതയ്ക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത വിദൂരമാണോ? ശ്രീബട്ടി ബഷീർ, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ഓക്കെ, ഇപ്പോൾ അഡ്വക്കേറ്റ്
ആർ വി ഗ്രാലൻ, ഇനി ഈ കേസിൽ കോടതിയുടെ ഒരു നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരിക. തുടരെ അന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നത് രണ്ട് തവണ കോടതി അനുവദിച്ചു കൊടുത്തു. ഇനി ഈ കേസിൽ അന്വേഷണ സമയം നീട്ടി നൽകുമോ എന്നുള്ള കാര്യം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടലാണ് ഈ കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സാധ്യത ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ 26 തീയതി 31 റിപ്പോർട്ട് നൽകണം. ഇനി അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഒരു സമയം നീട്ടി നൽകാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? ഓഡിയോ അൺമ്യൂട്ട് ചെയ്യോ ശ്രീ ആർവി. നോക്കൂ, നമ്മൾ ഒരാഴ്ച മുമ്പ് നടക്കുന്ന ചർച്ചയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ച് എത്രയും പെട്ടെന്ന് അന്തിമ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് സെക്ഷൻ 173 പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് CRPC നടപടിക്രമങ്ങൾ അനുസരിച്ച് സമർപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് വിക്ടിമിനോട് അനുബന്ധിച്ച് നിൽക്കുന്നവർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ ഇവരെല്ലാവരും അതിനെ ഒരു സോഷ്യൽ ചെക്ക് പോലെ, ഇത്തരമൊരു പ്രമാദമായ കേസിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നതിന് മുൻപേ അന്തിമ റിപ്പോർട്ട് നൽകുന്നു എന്ന വാർത്ത വരുമ്പോഴാണ് സമൂഹം, പൊതുസമൂഹം മുഴുവൻ വിജിലന്റ് ആയത്. അതിന്റെ ഒരു ഭാഗമായിട്ട് വേണം, അങ്ങനെ വേണം പരിഗണിക്കാൻ. ഈ വിക്ടിം അതിജീവിത പുറത്തേക്ക് വരുന്നു, അവർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ക്രിമിനൽ നടപടിക്രമത്തിന്റെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇത് ഒരു പ്രെറോഗേറ്റീവ് എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥനും, അതിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാടാണ് വളരെ ക്രൂഷ്യലായി വരേണ്ടത്. സെക്ഷൻ 173 ഉപവകുപ്പ് 8 പ്രകാരം തനിക്ക് അന്വേഷിക്കാൻ നേരത്തെ കോടതി അനുവദിച്ചിരിക്കുന്ന സമയം നീട്ടി ചോദിക്കാം എന്നിരിക്കെ അത് നീട്ടി ചോദിക്കാതെ ഇതുവരെ അന്വേഷിച്ചത് മതി, തങ്ങൾക്ക് ലഭിച്ച തെളിവുകൾ സമർത്ഥമായി അണിനിരത്തി പ്രോസിക്യൂഷൻ കേസ് വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി തേടിക്കൊടുക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യത്തിന്റെ പേരിൽ, അതല്ലാതെ നമുക്ക് മറ്റൊന്നും വിശ്വസിക്കാനോ മറ്റൊന്നും ചിന്തിക്കാനോ തരമില്ല. അത്തരം ഒരു തീരുമാനത്തിന്റെ പുറത്തായിരിക്കും അത് പ്രോസിക്യൂട്ടറെ അറിയിക്കുന്നതിന് ശേഷം പ്രോസിക്യൂട്ടറും അന്വേഷണ ഉദ്യോഗസ്ഥനും അടങ്ങുന്ന ഈ സംഘം, സ്റ്റേറ്റിന്റെ കേസ് അന്വേഷിക്കുന്ന ഈ സംഘം ബഹുമാനപ്പെട്ട ട്രയൽ കോടതിയുടെ മുമ്പിൽ തങ്ങൾക്ക് ഇനി കൂടുതലൊന്നും അന്വേഷിക്കാനില്ല, ഇതാ ഞങ്ങൾ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറയാം. ഇതായിരുന്നു നടക്കേണ്ട സംഗതി. നേരത്തെയുള്ള ഗവൺമെന്റിന്റെ തീരുമാന പ്രകാരം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ സൂചനകൾ, പ്രോസിക്യൂട്ടറുടെ ഓഫീസ് നൽകിയ സൂചനകൾ പ്രകാരം ഇപ്രകാരമായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്, പ്രത്യേകിച്ചും കോടതി നേരത്തെ അനുവദിച്ചിരുന്ന സമയം തീരാനിരിക്കെ. എന്നാൽ ഈ വാർത്ത പുറത്തു വരുന്നു, സീ മലയാളം ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ വലിയ രീതിയിൽ ഇതിന്റെ പ്രതിഷേധ സ്വരങ്ങളെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇവിടെ സമൂഹത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് അതിജീവിതയ്ക്കും തനിക്ക് നീതി ലഭിക്കുമെന്ന ആശങ്ക വരികയാണ്. ഇതിന് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. വലിയ മരുത്വ മല പോലെ ഒരുപാട് തെളിവുകൾ ഇതിൽ അവശേഷിക്കെ, പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവയിൽ അത് കോടതിക്കകത്ത് കയറി തൊണ്ടി മുതൽ കണക്കെ, ഞാനത് സ്ട്രെസ് ചെയ്തു പറയുന്നു, തൊണ്ടി മുതൽ കണക്കെ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ഡിജിറ്റൽ തെളിവുകളുടെ ആ വിലാസം പോലും മാറ്റുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ തൊണ്ടി മുതലായ വാളോ കത്തിയോ അതിന്റെ പിടിയെടുത്ത് മാറ്റുന്നു, അതിന്മേലുള്ള രക്തക്കറ തുടച്ചു നീക്കുന്നു, ഇതുപോലെയുള്ള ഒരു ഇടപെടലാണ് ഡിജിറ്റൽ എവിഡൻസിൽ നടന്നു എന്ന് പറയുന്ന സംഗതി. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്താതെ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ചില ദുരുദ്ദേശപരമായ നീക്കങ്ങൾ നടത്തി തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് പറയുന്ന അഭിഭാഷക സംഘത്തിലെ ആരെയും ചോദ്യം ചെയ്യാതെ ഇത്തരത്തിൽ ഒരുപാട് ദുരൂഹത അവശേഷിപ്പിച്ച് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടം എത്തി നിന്നപ്പോഴാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത് മുഴുവൻ ചർച്ചയായത്. ആ ഒരു ഘട്ടത്തിൽ അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ കാണുക എന്നത് ഒരു പൊളിറ്റിക്കൽ ലൈനിൽ നോക്കി കാണുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. കാരണം ഒരു വ്യക്തിയായിരിക്കുന്ന, സിറ്റിസൺ ആയിരിക്കുന്ന വ്യക്തിക്ക് ഒരു പാട്രണൽ കപ്പാസിറ്റിയിലെ ഒരു ഡോക്ടർ ഓഫ് പബ്ലിക് ട്രസ്റ്റ് പോലെ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രവിക്കുന്ന, ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയെ കാണുക എന്നത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, അവരുടെ ഒരു മെന്റൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ പോലും ഇതിലൊരു ഗാർഡിയൻ ഏഞ്ചൽ അല്ല. യഥാർത്ഥത്തിൽ ഇത് കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ കേസിന് വേണ്ടി മുന്നിട്ടിറങ്ങി നിയമിച്ചിരിക്കുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൽ കൂടി അതിജീവിതം നടത്തേണ്ടിയിരുന്ന, ഐഡിയലി നടത്തേണ്ടിയിരുന്ന മൂവ്മെന്റുകളാണ്.
മടങ്ങി വരാം. ഇപ്പോൾ ലിബർട്ടി ബഷീറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ലിബർട്ടി ബഷീർ, ഇതിപ്പോൾ ഈ കേസ് ഇപ്പോൾ ഇതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 31 ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ കുറിച്ചൊക്കെ നടി തന്നെ നേരിട്ടെത്തി ചോദ്യം ചെയ്യുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്കകൾ പറയുന്നു. പക്ഷെ മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് ADGP DGP ഒക്കെ വിളിച്ചു വരുത്തി ഒരു ചർച്ചയൊക്കെ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇനി ഒരു പക്ഷേ കോടതി സമയം നീട്ടി നൽകിയില്ല എങ്കിൽ അത് ഈ റിപ്പോർട്ടിന്റെ ഒരു വിശ്വാസ്യതയെ നടി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പാതിവെന്ത റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ നടിക്ക് ഇനിയും നീതി വിദൂരമാകുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് എത്രയോ കേസുകൾ നടത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രതിയോട് ഏരിയ ഒരാളോട് കോടതി ചോദിക്കുന്നത് നിങ്ങൾ സമയം നീട്ടി തരണമെങ്കിൽ പ്രതിയുടെ അനുവാദം കൂടി വേണം. അതൊക്കെ ആദ്യമായിട്ട് എന്റെ മൊത്തം ഈ ഹൈക്കോടതിയും ഈ വിചാരണ കോടതി എല്ലാം ഒരു സൈഡിലേക്ക് മാറിട്ടുണ്ടെന്ന് സംശയം തോന്നിപ്പോയിരുന്നു. അതിപ്പോ സംശയം ആർക്ക് തോന്നിപ്പോയാലും തെറ്റുപോയിട്ട് കാര്യം. ഒരു പ്രതിന്റെ അനുവാദം വേണം കോടതി അനുവദിക്കുന്നത് അനുഭവിക്കാൻ പോകുന്നതും ഇരയാണ്. ഈ ഇറക്കിനോട് പറയാവുന്ന പ്രതിന്റെ അനുവാദം വേണം സമയം നീട്ടണമെങ്കിൽ. അത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എന്താ നടക്കുന്നത്? പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല. ഈ കേസ് ഈ സമയം നീട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ഒരു നീതിയും കിട്ടാൻ പറ്റില്ല. ഈ അന്വേഷണം ഒന്നും ഇല്ല. ഉള്ളത് നേരത്തെ പാതി വന്ന ഈ ഇത് കൊണ്ട് അവിടെ കൊണ്ടേ കൊടുക്കാൻ രണ്ടുപേരൊന്നും അർത്ഥമില്ല. ഇപ്പൊ അത്യാവശ്യം അവിടെ ഈ കേസ് ഹൈക്കോടതി കൊടുത്തുകൊണ്ടും ഈ തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന ആ സമയത്ത് കൊടുത്തുകൊണ്ട് ഒരു അതാണ് ശ്രീ ലിബർട്ടി ബഷീർ, ഇതൊക്കെ ആദ്യ സമയത്തൊക്കെ സിനിമാ ബന്ധങ്ങൾ സിനിമാക്കാരൊക്കെ വരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ഈ കേസ് വന്നിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധം, നടി തന്നെ പറയുന്നു ഭരണകക്ഷിയിലെ അംഗങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട്, ദിലീപിന് ഭരണകക്ഷിയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഇത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രീയ ഇടപെടലിൽ ഇപ്പൊ ഭരണകക്ഷിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുന്നുള്ളത് 100% നമുക്കൊന്നും പേര് പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാം ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിക്ക് ഒരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അവിടെ അവസാന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാതെ ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു പെട്ടെന്ന് ഒരു കുട്ടിക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഈ പറയുന്ന കേസ് പ്രതിയായ ദിലീപും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പ്രവർത്തിക്കുന്ന ആളല്ല. പക്ഷെ രാഷ്ട്രീയത്തിലുള്ള ആളുകളുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ നടിയുടെ പരാതി. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഉള്ള ദിലീപിന്റെ രാഷ്ട്രീയം എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഇപ്പൊ ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഭരണകക്ഷിയിൽപ്പെട്ട പല സുഹൃത്തുക്കളും തലപ്പത്തിരിക്കുന്ന പല സുഹൃത്തുക്കളായിട്ടും ദിലീപിന് നല്ല ബന്ധമുണ്ട്. ദിലീപിന്റെ തുടക്കം മുതൽ, ദിലീപ് അറസ്റ്റിലായ മുതലേ സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തികൾ ഈ ഭരണകക്ഷിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നെല്ലാം മുഖ്യമന്ത്രി സ്റ്റേണായിട്ട് നിന്നുകൊണ്ട് ഒന്നും നടന്നില്ല. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി ദേശം അമേരിക്കയിലും പോയി വന്നിട്ട് ഈ കേസിനെ പറ്റി ശ്രദ്ധ കുറയുന്നുണ്ട്. ശ്രദ്ധ കുറയുന്ന മാത്രമേ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പ്രോസിക്യൂഷന്റെ ഇപ്പം ഒരു സാധാരണ ഒരു മൈസൂർ കോളേജിലെ പ്രോസിക്യൂട്ടറുടെ വിലയും കൂടി ഇപ്പം വിചാരണ കോളേജിലെ പ്രോസിക്യൂട്ടറില്ല. പുതിയ പ്രോസിക്യൂഷൻ മാറിപ്പോയിട്ട് ആളെ വെച്ചില്ല. ഈ നന്നായിട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നത്, അപ്പൊ ഇതെല്ലാം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ഇത് പെൺകുട്ടി കൂടുതൽ സമയം ഈ തൃക്കാക്കര ഇലക്ഷൻ സമയത്തായിരുന്നുണ്ട്. അത് ഇപ്പൊ അതേ സമയത്ത് തന്നെയാണ് തൃക്കാക്കര ഇലക്ഷൻ സമയത്തേക്കാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റുന്നത്. അതും അവർ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും. കാരണം ഒരിക്കലും ഇത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു കേസുകളുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇനി മാറ്റിയാൽ തന്നെ ഈ അന്വേഷണത്തിന്റെ ചുമതല മാറ്റില്ല. ഒരു കാര്യം കാരണം നമ്മളിപ്പോ അന്വേഷണ ബിജു തോമസും സുന്ദരൻ സുദർശനെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ 7 വർഷമായിട്ട് 6 വർഷമായിട്ട് അവരെ ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഇനി സമയം നീട്ടി ചോദിക്കേണ്ടതില്ല എന്നൊരു ആവശ്യത്തിലേക്കൊക്കെ എത്തിയതാണ്. അത്തരം ഒരു നിലപാട് വിവാദമായതിനു ശേഷമാണ് ഇതിന്റെ അകത്ത് പിന്നീട് സർക്കാർ ഒരു നിലപാട് മാറ്റം കൊണ്ടുവരുന്നതും ഒക്കെ. ഇനി ക്രൈംബ്രാഞ്ച് പറയുന്നു അന്വേഷണ സമയം നീട്ടി നൽകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം കോടതി വീണ്ടും ആവശ്യപ്പെടാം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇതിനുവേണ്ടിയുള്ള ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണോ ഇത്? അങ്ങനെ സംശയിക്കുന്നു. ഇപ്പൊ ഇന്നും ഇന്നലെ നടന്ന ഗവൺമെന്റ് ഭാഗത്തുള്ള മാറ്റങ്ങൾ തൃക്കാക്കര ഇലക്ഷനാണ്. അതാണ് വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല. അതിപ്പോ മുഖ്യമന്ത്രി ഇന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ പഴയ പദവി തന്നെ പഴയ മാറ്റം അങ്ങോട്ട് പോയി. ഇപ്പൊ കഴിഞ്ഞ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയ ശേഷമുള്ള സംഭവ വികാസങ്ങളായിട്ട്
അതുവരെ നല്ല വളരെ നന്നായിട്ട് പോയ അന്വേഷണം എല്ലാ ഭാഗത്തുനിന്നും സ്വീകരിച്ച എല്ലാ ഭാഗത്തും മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട്. അതേസമയത്ത് പുതിയ വന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നമുക്കൊന്നും പറയുന്നില്ല. അവർക്ക് ആ ഉദ്യോഗസ്ഥന്റെ എന്തൊക്കെ ആര് നമ്മൾ ആദരവ് ഒരു കാര്യം മനസ്സിലാക്കണം. കീഴുദ്യോഗസ്ഥൻ പറയും എന്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയാലും മേലുദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആള് എന്ത് പറഞ്ഞാലും അവരെ അനുസരിക്കേണ്ടി വരും. അവര് അന്വേഷണം മതി വേണ്ട പുതിയ തൊഴിലന്വേഷണത്തിന് സമയം ചോദിക്കേണ്ടതെന്ന് അദ്ദേഹത്തിനാണ് ഇൻചാർജ്. ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്ത് പറയുന്നു അതേമാതിരി ഒരു നിമിഷം ഒന്ന് തുടരുക. അഡ്വക്കേറ്റിലേക്കും വരാറിന് മുമ്പ് ഒരു നിമിഷം, അതിനു മുമ്പ് ശ്രീ ഇടത് സഹയാത്ര ശ്രീ എൽ ആർ വിനയചന്ദ്രൻ കൂടി ചേർന്നുണ്ട്. ശ്രീ വിനയചന്ദ്രൻ, ഇതാണ് പ്രശ്നം. ആളുകളൊക്കെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച, ഇതിനൊക്കെ ആളുകൾ കാണുന്ന രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളെ തണുപ്പിക്കുക, അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു രാഷ്ട്രീയ ഡീലിംഗ് ആയിട്ടാണ് ഇതിനൊരു പക്ഷം കാണുന്നത്. നേതാവും സംഘവും ഒക്കെ ഈ തൃക്കാക്കരയിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെയും ഈ അതിജീവിതയെക്കുറിച്ചുള്ള വിലാപങ്ങൾ നമ്മൾ കേട്ടിരുന്നില്ല. ഇന്ന് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ആ സ്നേഹിത വളരെ സധൈര്യം മുന്നോട്ട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്, മുഖ്യമന്ത്രിയും സർക്കാരും എന്നോടൊപ്പമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ കച്ചപിശ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് അതിജീവിത തന്നെ പറയുന്നു. ഇനി ഈ കുറ്റാരോപിതനായ വ്യക്തി ദൈവമാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യമുള്ള ഈ MLA അടക്കമുള്ളവർ ഈ ആരോപിക്കപ്പെട്ട ഈ കുറ്റാരോപിതനായ വ്യക്തിയെ ചേർത്ത് നിർത്തിയിട്ട് ഇപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രതിപക്ഷ നേതാവിനും ഈ കോൺഗ്രസ്സുകാർക്കും എവിടെ നിന്നാണ് ഈ അതിജീവതയോടുള്ള സ്നേഹമെന്ന് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആരാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? അങ്ങൊന്ന് മനസ്സിലാക്കുക, ഇത് ആരാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്? ഇടതുപക്ഷമാണോ? ആ അതിജീവിതയ്ക്കൊരു പരാതിയുമില്ല. ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഈ സർക്കാരും തന്നോടൊപ്പമാണ് എന്ന് അതിജീവിതയാണ് പറയുന്നത്. ഈ വിലപിക്കുന്നവരോട് അല്ല, അങ്ങനെ പരാതി ഉണ്ടായിരുന്നു, അങ്ങനെ സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അവർ ഹൈക്കോടതി നൽകിയ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ അത് അതിനെ സംബന്ധിച്ചാണ് പിന്നീടാണ് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നത് കോടതിയുടെ കേസാണ്, കോടതിയുടെ വിചാരണ കോടതി ജഡ്ജിക്കെതിരെയും കൂടിയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് അങ്ങ് മറക്കണ്ട. ഈ അത് സർക്കാരിനെതിരെ മാത്രമാണോ ഈ അതിജീവിത കോടതിയിൽ പോയത്? വിചാരണ കോടതി ജഡ്ജിക്കെതിരെ കൂടിയാണ്. ഈ വിചാരണ കോടതി ജഡ്ജി പിന്മാറുകയുണ്ടായി, അതുകൂടി എന്തുകൊണ്ട് പറയുന്നില്ല, അതെന്തുകൊണ്ട് കാണുന്നില്ല? ഈ ഈ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണോ ഈ വിലാപം നമ്മൾ കേൾക്കേണ്ടി വന്നത്? ആ വിലപിക്കുന്നവരോട് സഹതാപമുണ്ടെന്നും അവർക്ക് വേണ്ടി താൻ ക്ഷമ ചോദിക്കുന്നു എന്നും അതിജീവിത പറയുന്നു. ഇതിനപ്പുറത്തോട്ട് ഇനി എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിനുള്ള മറുപടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരെ സ്വാഭാവികമായും അവരെ പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്തി അതിനുശേഷം അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് CPMന് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന തന്ത്രം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ആളുകളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അത് നിയമപരമായി പോരാട്ടം നടത്തുന്നു, പോരാട്ടം നടത്തിയിട്ട് ആ പ്രതികളെ ഐഡന്റിഫൈ ചെയ്തു, ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയവരെ ഐഡന്റിഫൈ ചെയ്തു, അത് തെളിയിക്കുന്ന തരത്തിലേക്ക് കോടതിക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നു. ആ ശേഖരിക്കുന്നതിന്റെ ഘട്ടമെത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. അവസാനം പെൺകുട്ടി നീതി ലഭിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഏറ്റവും അവസാനം സ്വന്തം പീഡനത്തിന് നേതൃത്വം കൊടുത്തവരെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി പോകുന്നുവെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീ സുരക്ഷ എന്തുമാത്രം ദയനീയമായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാനെന്ന് ചോദിക്കട്ടെ, ആർജവമുള്ള ഭരണാധികാരിയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയല്ല ചെയ്യേണ്ടത്,
ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തുവാൻ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന് ഉദ്യോഗ തലങ്ങളിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു നടത്തേണ്ടത്. ഇത് പീഡിപ്പിച്ചവരെ വെറുതെ വിടരുതെന്ന് യാചിച്ചുകൊണ്ട് ഒരു സുപ്രസിദ്ധമായിട്ടുള്ള ചലച്ചിത്ര നടി മുഖ്യമന്ത്രിയെ സമീപിക്കേണ്ടി വന്നാൽ അത് ഏറ്റവും വലിയ ദയനീയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ ഇന്നിപ്പോ ചലച്ചിത്ര നടിക്കാണ് ഇത് സംഭവിച്ചത്, നാളെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മക്കളുണ്ട്, മന്ത്രിമാർക്ക് മക്കളുണ്ട്, നാളെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ കൊടുക്കണമെന്ന് തോന്നിയ ആർക്കെങ്കിലും ഈ മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയോ മകൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരുത്തുവാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ സംഭവിച്ചുകൂടില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പു പറയാൻ കഴിയുമോ? ആർക്കാണ് പറയാൻ കഴിയുക? അതാണ് ശ്രീ വിലയിച്ചതിന്. സർക്കാരിന്റെ സ്ത്രീ സുരക്ഷിതത്വം ഒക്കെ സുരക്ഷ പറഞ്ഞ ഭരണത്തിൽ കയറി വന്ന സർക്കാർ അവരുടെ സ്ത്രീ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ്. പീഡനത്തിന്റെ തീവ്രതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒപ്പം പീഡന കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്കൊക്കെ എത്തുമ്പോഴും അവിടെയാണ് ആ ചോദ്യം പ്രസക്തമാവുന്നത്. ഇവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് ആരോപണങ്ങളൂടെ ഉന്നയിക്കപ്പെട്ടു. ഒന്ന് ഈ അതിജീവിതയുടെ കാര്യം. ഈ അതിജീവിത പറയുന്നു മുഖ്യമന്ത്രിയും സർക്കാരും എന്നോടൊപ്പമാണ് എന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ ഈ വിഭാവന എത്രത്തോളം ശരിയാണെന്ന് വിചാരിക്കുക. രണ്ടാമത് ഉന്നയിച്ച പ്രശ്നം ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചാണ്. ഈ പി സി ജോർജുമായി ഒത്തുകളിക്കുന്നു എന്ന് ഇവര് പറയുമ്പോൾ ശ്രീ പി സി ജോർജിന്റെ മകൻ പറയുന്നു എന്താണ് ഇവിടെ സർക്കാർ ഗൂഢാലോചന നടത്തുന്നു, ഇവിടെ ആരാണ് ഇരട്ടത്താപ്പ് നടത്തുന്നത്? ഇവിടെ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണോ ഇവർക്ക് ഈ സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീ സ്നേഹം സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഇവർ ബോധവാന്മാരാകുന്നത്? ഈ ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണോ? ഇവരെന്നാണ് ഈ പ്രതിപക്ഷം? ഈ പ്രതിപക്ഷ നിരയിലെ ചില വ്യക്തികൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷേ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എന്നാണ് ഇതിനെതിരെ പ്രതികരിച്ചത്? ഇനി രണ്ടാമത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സിനിമാ ലോകത്ത് മുടിചൂടാമന്നനായി നിന്നിരുന്ന ഈ വ്യക്തിയെ, ഈ ആരോപിതനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള തന്റെ ഇടം യു ഡി എഫ് ഗവൺമെന്റ് കാണിക്കുമായിരുന്നോ? അത് തന്റെ ഇടത്തോടുകൂടി കാണിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി എന്നും വാദിക്കുന്ന എപ്പോഴും വാദിക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് സത്യസന്ധമായും ധൈര്യപൂർവ്വവും പറയാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പക്ഷേ അതിന് അതിജീവിതയ്ക്ക് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഉറപ്പ് വാങ്ങിക്കേണ്ടി വന്നു. ഇല്ല, അതിജീവിത മുഖ്യമന്ത്രിയെ കാണാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് സമൂഹം ഏറ്റെടുത്തു, ഈ ചർച്ച ഏറ്റെടുത്തു. അപ്പൊ ഈ അതിജീവിതയ്ക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പൊ ഈ ചർച്ചയിൽ നിന്നും എങ്ങനെയായാലും ഒരു തിരിച്ചടിയും സർക്കാരിനോ പാർട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് എത്രയും വേഗം തന്നെ ഇതൊരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിർബന്ധിതരായി. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ദിവസം എണ്ണപ്പെട്ട് കഴിഞ്ഞത് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പെയാണ്. ഇനി ഇവർ പറയുന്ന ഈ കുറ്റാരോപിതനാണ് എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിലേക്ക്, കുടുംബ പശ്ചാത്തലത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ കുടുംബത്തിലേക്ക്, സഹോദരി ഭർത്താവിലേക്ക്, ഈ സഹോദരിയുടെ മകനിലേക്ക് ഒക്കെ ആരോപണം കൊണ്ടു ചെന്നെത്തിച്ചു ഈ പറയുന്ന ആരോപിതനായ വ്യക്തിയുടെ കൂട്ടാളികൾ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം സ്വതന്ത്രമായി അദ്ദേഹം അതിൽ നിന്ന് മാറിയതാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? പിന്നെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അതിനു മുമ്പേ ഇവരെന്താണ് ഈ ഉണ്ടയില്ലാ വേടി പൊട്ടിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലല്ലോ, ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്. അതിജീവിത ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടലിനെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നു. ഭരണകക്ഷിയിൽ തന്നെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ ദിലീപുമായി ചേർന്ന ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ട്, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതിനുശേഷം സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ അവരെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു. ഈ സ്ഥിതി എങ്ങനെയാണ് പിന്നീട് ഉണ്ടായത്? കൂട്ടത്തോടെ ആക്രമിക്കുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ എന്താണ്, എൽ ഡി എഫ് കൺവീനറും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്.
ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു കേസ് വരികയും അതിജീവിതയോടൊപ്പം എത്ര പേരുണ്ട്? അതാണ് ചോദിക്കുന്നത്. അതിജീവിതയോടൊപ്പം സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ പരസ്യമായിട്ട് അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇതൊരു നാണം കെട്ട കേസാണെന്ന് ശ്രീ എം എം മണി പറയുന്നു. ഇതിൽ ദുരൂഹത ആരോപിക്കുന്നു. ശ്രീ ഇ പി ജയരാജനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അസന്ധിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ്, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷേ ഇപ്പോൾ ഈ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷങ്ങൾ അല്ലെ പ്രതിപക്ഷ കക്ഷികൾ ഈ കേസിനെ കുത്തിപ്പൊക്കിയതിൽ ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചതിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, ഇതിൽ ദുരൂഹതയുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് അസംഗിക്തമായി അടിവരയിട്ട്. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അതിജീവിതം അതിലും വ്യക്തത വരുത്തിയിരുന്നു. അങ്ങനെ ഒരു യു ഡി എഫിന്റെ ഒന്നും പ്രേരണ ഈ ഹർജിക്ക് പിന്നിലില്ല എന്ന് അതിജീവിതം ഇന്ന് അത് വ്യക്തമാക്കി പറഞ്ഞിരുന്നു. അതിന് നമ്മുടെ ഈ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് എന്ന് പറയും പോലെ അങ്ങ് പറയരുത്. കാര്യം പറഞ്ഞ എന്താണ്, ഈ ഇതിനെക്കുറിച്ച് കശവിശയുണ്ടാക്കുന്നവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിച്ചു. എല്ലാവരുടെയും അത് നമ്മുടെ ഒരു നാട്ടുഭാഷ്യമാണ്, എല്ലാവരുടെയും വായടപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നിപ്പോ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച ആളാണ്, എനിക്കറിയാം. നമ്മൾ പൊതുവെ പറയാറുണ്ട് എല്ലാവരുടെയും നാവടക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കൊളോക്കൽ ലാംഗ്വേജ് ഉണ്ട്. അത് ആ കുട്ടി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, അതിജീവിതം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എപ്പോഴും അങ്ങ് മനസ്സിലാക്കുക, ഈ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിജീവിതയ്ക്കൊപ്പമാണ് അടിവരയിട്ട് പറയുന്നു, അസന്ധിഗ്ധമായി പറയുന്നു. ഓക്കെ, ശ്രീ ലിബർട്ടി ബഷീറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ലിബർട്ടി ബഷീർ, ഈ കേസിൽ സമയപരിധി ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു. സമയപരിധി, അത് ഈ പറയുന്ന പല തെളിവുകളും ഒക്കെ പുറത്തു വന്നതൊക്കെ അവസാന സമയങ്ങളിലാണ്. അപ്പൊ അതിലൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ കാവ്യമാധവിലേക്കുള്ള അന്വേഷണം നമുക്കറിയാം, അതൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ച് ഒരുപക്ഷെ ഈ സമയപരിധിയുടെ കുറവ് മൂലം അവർക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നതാണോ ഈ കേസുമായി ബന്ധപ്പെട്ട്? അതിന് ഒരു കാര്യം നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, എപ്പോ ശ്രീജിത്തിന്റെ വ്യക്തിപരം മാറിയതോടുകൂടി ആ കേസിന്റെ ഗതി തന്നെ മാറിയ മതി. അത് എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാം ലോകം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ ഈ ചർച്ച ലോകം മുഴുവൻ കണ്ടുപിടിക്കുകയാണ്. എല്ലാ ആൾക്കാർക്കും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി വീണ്ടും തുടങ്ങിയ സ്ഥലത്ത് തന്നെ മുഖ്യമന്ത്രി വീണ്ടും എത്തേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഇടക്കാലത്ത് കിട്ടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പിന്നെ മറ്റൊരു രാഷ്ട്രീയക്കാർ പറയുന്നത് മറ്റൊരു രാഷ്ട്രീയക്കാർ പറയാൻ കാരണം ഈ ഇലക്ഷൻ സമയത്ത് കേസ് കൊടുത്തുകൊണ്ട് ഒരു തെറ്റുകാരണമെന്ന് ഈ പ്രതിപക്ഷത്തെ കണ്ട പ്രേരണ കൊണ്ടാണ് ഈ കേസ് കൊടുത്തത്. സത്യത്തിന് ഒരു നിർഭാഗ്യവശാൽ ആ സമയം ഒത്തുവന്നതാണ്. കേസ് കൊടുക്കുന്ന സമയവും ഇലക്ഷൻ സമയവും ഇവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ മാറ്റിയ സമയത്തിന്റെ ഒരു പ്രത്യേക സമയത്തായിപ്പോ ഈ തൃക്കാക്കര ഇലക്ഷൻ വന്നത്. രണ്ട് പ്രത്യേക ആ കുട്ടി തെറ്റിദ്ധരിച്ച് ഇലക്ഷന്റെ മറ്റേ കുട്ടി പ്രതിപക്ഷത്തിന് സഹായിക്കാൻ പറ്റുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് ആ സമയത്ത് ഈ സമയത്തിലൂടെ കേസൊക്കെ സമയത്തില്ലോ ഈ 30-ാം തീയതിയാണ്. അപ്പൊ അതിനെക്കൊണ്ട് എന്തെങ്കിലും ആ കുട്ടി ചെയ്യണോ ചോദിച്ചു എല്ലാ ആ കുട്ടി ചെയ്തല്ല, നമ്മളെ പോലത്തെ ആൾക്കാരെ പ്രേരണകൊണ്ട് ചെയ്താണ് എല്ലാ ആൾക്കാരും. ഇന്ന് ആ കുട്ടിയെ സഹായിക്കുന്ന എല്ലാ വക്കീലന്മാരും മിനി വക്കീലും മറ്റേ തിരുവനന്തപുരത്തെല്ലാം അയച്ചു വക്കീലും എല്ലാ ആൾക്കാരും അടക്കം പ്രേരണ കൊണ്ടാണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ അവരിട്ട് ഇട്ടു പോട്ട സമയം എത്രയോ കഴിഞ്ഞു പോയാൽ മതി. ഇപ്പവും പ്രതീക്ഷ ആ കുട്ടി പറഞ്ഞവര് മുഖ്യമന്ത്രിന്റെ 100% വിശ്വാസം അർപ്പിച്ച് മുഖ്യമന്ത്രി ആക്റ്റീവ് ആയെങ്കിൽ മാത്രം ഈ കേസിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പൊ കാവ്യമാധവന്റെ കാര്യത്തിൽ ശരി മറ്റുള്ള ഈ വക്കീലന്മാരെ ചോദ്യം ചെയ്യേണ്ട കാര്യത്തിൽ മുഖ്യമന്ത്രി ഫുൾ അധികാരം കൊടുക്കണം ചോദ്യം ചെയ്യണമെന്നുണ്ട്. അവിടെ പാഴ്ച എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ കേസിൽ ഒരു ഇപ്പൊ അന്വേഷണം കേസ് അന്വേഷണ സമയം നീട്ടിയൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ആർവി ഗ്രാനിലേക്ക് പോവുകയാണ്. ശ്രീ ആർവി ഗ്രാനൻ, ഇനിയിപ്പോൾ കൂടുതൽ സമയം വേണമെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് അത് തീർച്ചയായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതിപ്പോ ഇന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ചോർന്നത് എവിടെ നിന്നാണെന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വിചാരണ കോടതി പറഞ്ഞത് 9-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ തന്നെ ഈ ആവശ്യം തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രോസിക്യൂഷൻ അറിഞ്ഞിട്ടില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഈ ഉത്തരവ് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു. പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിനെയൊക്കെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇത്രയും ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു മറുപടി ആയിട്ടല്ലേ ഇതിനെ കാണാൻ കഴിയുള്ളൂ? ലഘുവായ ചില കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ വളരെ ലഘുവായ കാര്യങ്ങൾ, സിമ്പിളായി ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്.
ഒരു കേരളത്തിൽ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയായിരുന്നു ഒരു ഘട്ടത്തിൽ ഇതിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. രണ്ടാമത്തെ ഘട്ടത്തിൽ CBI കോടതികളിൽ ഓൾ ഇന്ത്യ ലെവലിലെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള മുതിർന്ന ഒരു വ്യക്തി, ആ CBI കോടതികളിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരുന്നു. അതിനും അദ്ദേഹവും രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉള്ള വ്യക്തിയാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്കാകട്ടെ, ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഈ കേസ് നയിക്കുന്ന വ്യക്തിക്കാകട്ടെ, തൃശൂർ ജില്ലയിലെ പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് റെഗുലർ റുട്ടീനിലുള്ള തൃശൂർ ജില്ലാ കോടതിയിലെ കേസുകളുടെ ഒരു ബാഹുല്യമുള്ള ആ ജില്ലയിലെ കേസുകളുടെ കാര്യങ്ങളിൽ പബ്ലിക് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് ഹാജരാകേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റിയറിംഗിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിനെ, പൊളിറ്റിക്കൽ നേതൃത്വത്തിനെ കെട്ടിപ്പിടിച്ച് വിക്ടിമിനെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാർഡിയൻ ഏഞ്ചൽ ആയിട്ട് പബ്ലിക്കിന് മുമ്പിൽ ഷോ ഓഫ് ചെയ്യുക, ഒരുപക്ഷെ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിനെ അത് സംശയത്തോടെ കാണേണ്ടി വരും, അതിനെ നമുക്ക് ബഹുമാനിക്കേണ്ടിയും വരും. അതിനുപരി ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉടനടി നിയമിച്ച് ഇതിന്റെ എല്ലാ സ്റ്റിയറിംഗും വളരെ വേഗത്തിലും വിദഗ്ധമായും കൈകാര്യം ചെയ്യാനും ഈ കേസ് ഫോക്കസ് ചെയ്യാനും പറ്റുമ്പോൾ, അപ്പൊ അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കുരുക്കളിൽ ആരുമില്ല അമ്പുകൊള്ളാത്തവരായി. ഇന്ന് കേരളത്തിൽ അങ്ങോളമുള്ള ഇങ്ങോളമുള്ള എല്ലാ ഡിഫൻസ് ലോയേഴ്സും മികച്ച രീതിയിൽ ഡിഫൻസ് കേസുകൾ നടത്തുന്നവർ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് പ്രതികൾക്ക് വേണ്ടി കേസുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ഈ അതിജീവിത സെലക്ട് ചെയ്യുന്ന, അതിജീവിതയ്ക്കും കൂടി തൃപ്തിയാകുന്ന, അതിജീവിതയുടെ സപ്പോർട്ട് ചെയ്യുന്ന ലിബർട്ടി ബഷീർ നേരത്തെ സൂചിപ്പിച്ച അഭിഭാഷകർക്കൊക്കെ സമ്മതനായ ഒരു വ്യക്തി ഈ ഡിഫൻസ് അഭിഭാഷകരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവിടെ എത്രയോ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സായി അല്ലെങ്കിൽ DY DP മാരായി ഗവൺമെന്റ് സർവീസിൽ ടെസ്റ്റ് എഴുതി കിട്ടിയ വക്കീലന്മാര്, പിന്നീട് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയ മിടുമിടുക്കന്മാര്, ഇവിടെ എത്രയോ പേര് റിട്ടയർഡ് ആയവർ ഹൈക്കോടതിയിലും മറ്റും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വ്യക്തിയെ ഉടനടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കി വെക്കുക എന്നതാണ് ഇതിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഈ ട്രയൽ കോടതി ജഡ്ജിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പല ആരോപണങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തെ ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ അവരുടെ ജുഡീഷ്യൽ കപ്പാസിറ്റിയെ, അവരുടെ ജുഡീഷ്യൽ കപ്പാസിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ഈ കേസിൽ നേരിടേണ്ടത്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ ബന്ധുക്കളോ അവരുടെ ലൈഫ് പാർട്ണറോ പോലും പ്രമാദമായ എക്സൈസ് കേസിലെ കസ്റ്റോഡിയൽ ഡെത്തിൽ വരെ അക്യൂസ്ഡ് ആയ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കാം. ഇതേ വ്യക്തിക്കെതിരെ 2020 കേസുമായി ബന്ധപ്പെട്ട, മർഡർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ട്രയൽ കോടതി ജഡ്ജിക്ക് പൊളിറ്റിക്കൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞ ആ കേസ് തൃശ്ശൂര് സെഷൻസ് കോടതിയെ കൊണ്ട് ജാമ്യം കേൾപ്പിച്ച വിഷയമുണ്ടായിരിക്കാം. ആ വിഷയത്തിൽ ഹൈക്കോടതി ഈ ട്രയൽ ജഡ്ജിക്കെതിരെ പല പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കാം. ആ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വിദഗ്ധമായിട്ട് ഈ ട്രയൽ ജഡ്ജി അവരുടെ ഇന്റഗ്രിറ്റിയെ സ്ഥാപിച്ചെടുക്കാൻ സുപ്രീം കോടതിയിൽ പോയത് ഒരുപക്ഷെ സുപ്രീം കോടതി അലോവ് ചെയ്തിരിക്കാം. ഇതെല്ലാം ഇതിൽ നിന്ന് മാറ്റി നിർത്തിപ്പെടേണ്ട, ഇവരുടെ ജുഡീഷ്യൽ കപ്പാസിറ്റി ഈ കേസിനോട് എങ്ങനെയാണ്, അവിടെയാണ് ഈ ട്രയൽ കോടതി ജഡ്ജിക്കുമുള്ള സമ്മർദ്ദം. മേൽക്കോടതികളുടെ വിവിധ വിധികൾ അനുസരിച്ചുകൊണ്ടും 2018 ക്രിമിനൽ നിയമ ഭേദഗതി വന്നതിന് ശേഷവും സെക്ഷൻ 173 ഉപവകുപ്പ് 1 (A) പറയുന്നു, ഈ 376 ബന്ധപ്പെട്ട സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കേവലം 2 റിപ്പോർട്ടുകൾ, അന്തിമ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ സ്റ്റേറ്റ് പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ടീം സഹകരിക്കണം. അത് ഇവിടെ നടക്കുന്നില്ല. അപ്പൊ വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മരുത്വാമല പോലെയുള്ള, ഹനുമാൻ മല ചുമന്ന് പോലെയുള്ള ഒരുപാട് എവിഡൻസിലേക്ക് ഓടിപ്പോകാൻ പോവുകയാണെങ്കിൽ തെറ്റില്ല, പക്ഷെ അത് കൃത്യമായി സമയബന്ധിതമായി ഹാജരാക്കേണ്ടി വരും. അതിന് കഴിയില്ലെങ്കിൽ ഒരു പക്ഷേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തന്നെയായിരുന്നു ഉചിതം. ഇനി അതല്ലെങ്കിൽ അത് ആ കോടതിയെ, ട്രയൽ കോടതി ജഡ്ജിയെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം ഈ പ്രോസിക്യൂഷന് വരെ എന്നാണ്. ആ പ്രോസിക്യൂഷൻ ആ ഉത്തരവാദിത്തം പരാജയപ്പെടുന്നു, അതുകൊണ്ടാണ് കോടതി പലപ്പോഴും പ്രോസിക്യൂഷന് വലിയ രീതിയിൽ അത് പരാജയപ്പെടാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ, ഹൈക്കോടതിയുടെ വിവിധ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു ട്രയൽ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അത് ശരിക്കും അതിജീവിതയ്ക്കുള്ള ഒരു റൈറ്റ് കൂടിയാണ്. നേരത്തെ ലിബർട്ടി ബഷീർ ചോദിച്ചു പ്രതിയുടെ ആവശ്യം, സമ്മതം എന്തിനാണ് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതെന്ന്. അവിടെ പ്രതിക്കുള്ള റൈറ്റ് ഉണ്ട്. ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ ഒരു അക്യുസിറ്റോറിയൽ ജസ്റ്റിസ് സിസ്റ്റമാണ്. പ്രതിക്ക് മാക്സിമം ഡൗട്ട് കൊടുക്കുന്ന, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിയായ വ്യക്തി പല പ്രമുഖ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ വ്യക്തികൾ പലരും തോളിൽ ചേർന്ന് അവരുടെ സെൽഫി എടുക്കുന്ന വിഷയങ്ങൾ, അതിന്റെ കാരണം ഒരു പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടാണ് വിചാരണ നടക്കുന്നത്. കാരണം വിചാരണ കഴിഞ്ഞ് കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കും വരെ ഇയാൾക്കൊരു നിരപരാധിയുടെ പരിവേഷം, അത് നമുക്ക് ആർക്കും
കുറ്റവാളി ആകും വരെ പ്രതിയാക്കപ്പെട്ട് ട്രയൽ നടന്ന് ട്രയൽ പൂർത്തിയാകും വരെ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉള്ളതാണ്. അപ്പൊ അതിനെ ആ ഒരു ഉന്നത തലത്തിൽ കാണാൻ നമ്മൾ സഹകരിക്കണം. കാരണം പ്രതിയുടെ റൈറ്റിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ സുപ്രീം കോടതിക്ക് പ്രതിയെയും വിക്ടിമിനെയും ഒക്കെ ഒരു തട്ടിലിട്ട് നോക്കുമ്പോൾ വിചാരണ അനന്തമായി നീടുകയാണെങ്കിൽ അത് പ്രതിക്കും ദോഷമാണ്, പ്രതിയായ വ്യക്തിയോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് ആണ്. ഇതേ സമയം നേരത്തെ ഞാൻ പറഞ്ഞ 173 വകുപ്പിലെ 1A പ്രകാരം 2 മാസത്തിനുള്ളിൽ ഇത്തരം അതിജീവിതകളുടെ വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർബന്ധമുണ്ട് എന്നിരിക്കെ ഒരുപക്ഷെ ട്രയൽ കോടതി ജഡ്ജി അതെല്ലാം കംപ്ലൈ ചെയ്യാനായിരിക്കാം ഈ പ്രോസിക്യൂഷനോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനോട് നിർബന്ധിക്കുന്നത്. ട്രയൽ കോടതിയുടെ കേവലം ഈഗോ ആയിട്ടോ അത് ട്രയൽ കോടതി ഈ അതിജീവിതക്കെതിരെ തിരിയുന്നതായിട്ടോ വ്യാഖ്യാനിക്കേണ്ടതില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ട്രയൽ കോടതി ജഡ്ജി എന്നത് ഒരു വ്യക്തി, അവരുടെ പേഴ്സണൽ റിലേഷൻസ്, അവരുടെ മുൻകാല ചരിത്രങ്ങൾ, അവരുടെ ബന്ധങ്ങൾ ഒന്നുമല്ല നമ്മുടെ വിഷയം. അതിജീവിതം ഉന്നയിക്കുന്ന ചില വ്യക്തികളിലേക്കൊന്നും അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില ഫാക്ടറികളിലേക്ക് അന്വേഷണം പോകുന്നില്ല. അതിലൊന്നാണ് ഈ അഭിഭാഷകർക്ക് നേരെയുള്ള ഈ ഗുരുതരമായ ആരോപണം. പക്ഷെ അതിൽ അഭിഭാഷകരെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചില കാര്യങ്ങളിൽ മാത്രം അന്വേഷണം നടക്കുകയും ചില കാര്യങ്ങളിൽ അതിൻ്റെ അകത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ ഒരു അഭിഭാഷകരെ ചോദ്യം ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളിലേക്കോ ഒക്കെ ഒരു ഹിന്റ് കിട്ടുമോ എന്ന ഒരു കാര്യം കൊണ്ടാണോ? ഇത് വളരെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കേസാണ്. ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു യുവജന സംഘടനയുടെ നേതാവ് എന്നുള്ള തരത്തിൽ പറയുന്നു, പണ്ട് കാലത്ത് ഒരു പീഡനം നടന്നപ്പോൾ ഒരു VIPയുടെ പേര് പുറത്ത് പറയാൻ വേണ്ടി ഒരുപാട് തവണ മാധ്യമങ്ങൾ പലരോടും ചോദിച്ചു. ആ VIPയുടെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല. അതുപോലെ കുറേ കാലം കഴിയുമ്പോഴും ഒരു ചലച്ചിത്ര നടിയുടെ വിഷയത്തിൽ ഒരു മാഡം ഉണ്ടായിരുന്നു എന്ന് ഉണ്ട്, അതാരാണെന്ന് ഈ കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണം നടക്കണം. ഇതിനകത്ത് ഇതിന് ഗൂഢാലോചന നടത്തുന്നവരെ പുറത്തു കൊണ്ടുവരണം. അത്ര മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. അത് ആരാണ് ഇതിന്റെ ഭാഗം എന്നൊന്നും ഞങ്ങൾ തൃപ്തിയുണ്ടോ? പക്ഷെ ഞാൻ പറയാം, ഈ അന്വേഷണം എവിടെ വെച്ചാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇതിനകത്ത് രാഷ്ട്രീയ സമ്മർദ്ദം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകരിലേക്ക് അന്വേഷണം പോയപ്പോൾ ആ സമയത്താണ് ADGP മാറ്റുന്ന ഒരു സാഹചര്യം വരുന്നത്, P ശശിയുടെ എൻട്രി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകരെ, ആ അഭിഭാഷക വ്രതത്തിലുള്ള ആരെയും ചോദ്യം ചെയ്യാൻ ഈ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ കഴിയില്ല. അത് മറ്റൊന്നും കണ്ടല്ല, അങ്ങനെ അവിടെ ചോദ്യം ചെയ്താൽ പഴയ SNC-Lavalin TP ചന്ദ്രശേഖരൻ കേസിലെയും ഒക്കെ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് CPMനെ അലട്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യം CPM ഉൾക്കൊള്ളുന്നിടത്തോളം കാലം അഭിഭാഷകരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് പോകില്ല. അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ അവർ ആ സ്ഥാനത്ത് ഉണ്ടാവുകയുമില്ല. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഈ ഇരയെ സംബന്ധിച്ചിടത്തോളം, അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം, അവർ മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അവർക്ക് മറ്റൊരു പോം വഴിയില്ല. അവരെ ഒരു ഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ചട്ടുകമാക്കി മാറ്റുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ MM മണി ഇവിടെ പറഞ്ഞ ഒരു വാചകം, ഈ പോലീസിന് കേസെടുക്കാനുള്ള വകുപ്പാണല്ലോ, MM മണി പറഞ്ഞത് പ്രതിയെ അത്യുന്നതങ്ങളിൽ എത്തിക്കുകയും ഇതിനകത്ത് പ്രതി പട്ടികയിലുള്ള ആളെ അത്യുന്നതങ്ങളിൽ എത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും അതുപോലെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായും അവർ പീഡിപ്പിക്കപ്പെടുന്നു. അതിനേക്കാളും അപ്പുറം പാർട്ടിയുടെ സമുന്നതമായ നേതൃത്വത്തിലുള്ള മുൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തിലുള്ള ഒരു ചലച്ചിത്ര നടിയുടെ വിഷയമല്ല, ഇത് കേരളത്തിലുള്ള സ്ത്രീപക്ഷത്തിന്റെ വിഷയമാണ്. സ്ത്രീകളുടെ മാനത്തിന്റെ വിലയാണ് ഈ ഗവൺമെന്റ് ഇതിന് കൽപ്പിക്കാനുള്ളത്. ഈ മന്ത്രിസഭയിലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയാവട്ടെ, അതുപോലെ തന്നെ സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിച്ച KK ശൈല ടീച്ചർ ആവട്ടെ, PK ശ്രീമതി ആകട്ടെ, ആരെങ്കിലും ഒരാൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടുണ്ടോ? അവരാരും തയ്യാറാകില്ല. കാരണം ഇവിടെ മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് അവരുടെ സംരക്ഷണം പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ കിങ്കരന്മാർ
അവിടെ സെറ്റിൽമെന്റ് നടത്തി അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഈ വിഷയം കത്തി വരുന്നതിന് മുമ്പ്, ജ്വലിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഈ ചലച്ചിത്ര നടിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താമായിരുന്നല്ലോ, അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്ന് ചോദിക്കാമായിരുന്നല്ലോ, ഹൈക്കോടതിയിൽ അവർ പോകുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നല്ലോ. അവരാരും ഈ വിഷയത്തിൽ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. ഈ അതിജീവിത കോടതിയിൽ പോയതിന് ശേഷമാണ് മുഖ്യമന്ത്രി അവരെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത് എന്നുള്ള വാക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അല്ലാതെ ഒരു കൂടിക്കാഴ്ചയല്ല, അത് സ്വാഭാവികമായും അവരെ വിളിച്ചു വരുത്തിയതാകാനേ വഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീ എൽ ആർ വിനയചന്ദ്രൻ, ഇതാണ് ഒരു ആരോപണം. ഈ അന്വേഷണം അഭിഭാഷകരിലേക്ക് എത്തുന്ന ഒരു ഘട്ടം, രാമൻപിള്ള അസോസിയേറ്റിലേക്ക് എത്തുന്ന ഒരു ഘട്ടം വന്നപ്പോൾ മുതലാണ് ഈ കേസിൽ ഒരു അട്ടിമറി ആരോപിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന CPMലെയോ ഒക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിലേക്കൊക്കെ എത്തുമോ എന്ന ഒരു ഭയം കൊണ്ട് അവിടെ വെച്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന ഒരു ആരോപണമാണ് ഉള്ളത്. ഇത് ഈ കേസ് എവിടെയാണ് അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് എന്താണ് തെളിവ്? ഇത് ഈ കുറ്റ ഈ 31-നകം ഈ കുറ്റപത്രം അല്ലെങ്കിൽ തുടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ നമ്മുടെ ഈ ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നപ്പോൾ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് തുടരന്വേഷണത്തിന് ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഈ അതിജീവിത പറയാൻ കാരണമുണ്ട്. ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന അങ്ങനെയാണെന്നാണ് തോന്നുന്നത്, അതിന്റെ ആ സാങ്കേതിക നാമം, അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയുള്ള ഒരു കാര്യം, അത് ഇങ്ങനെ ചോർന്നതിനെ കുറിച്ച്, ആ മെമ്മറി കാർഡിൽ നിന്ന് അത് ഉണ്ടായ അത് ലീക്ക് ചെയ്തതിനെ കുറിച്ച് ഒരു ആരോപണത്തെയാണ് ഈ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടൊന്നുമല്ല. ഇനി പബ്ലിക് പ്രോസിക്യൂട്ടറെ കാര്യത്തിൽ ഈ അതിജീവിതയ്ക്ക് ആളെ വിശ്വാസമാണ് എന്ന് അതിജീവിത മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ എന്ത് പറഞ്ഞാലും ഈ കേസ് പോകേണ്ട വഴിക്ക് തന്നെ പോകും. തുടർ അന്വേഷണ റിപ്പോർട്ട് അല്ലെ, തുടരന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണത്തിലേക്ക് പോകും. അതിനിപ്പോ പറഞ്ഞിരിക്കുന്ന കോടതിയാണ്. ഇനി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. നമ്മളെല്ലാം പറയുന്നത് ഒരു കണക്കിന് ഈ കോടതിയുടെ നിർദ്ദേശങ്ങളെ നമ്മൾ മാനിക്കപ്പെടുന്നു എന്നുള്ള ആശങ്കയാണ് നമുക്കെല്ലാം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും ഇടതുപക്ഷ സർക്കാർ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, സ്ത്രീകൾക്കൊപ്പം തന്നെയാണ്, കുട്ടികൾക്കൊപ്പം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ വാദങ്ങളൊക്കെ, അത് ഒരു അന്വേഷണം ഫലവത്തായി നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളിലാണ് കോടതി ചില വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുന്നത് ഇതിൽ ഞാൻ ഇപ്പോൾ ഇതിൽ കേട്ടിട്ടുള്ളവർ പറയുന്നത് അട്ടിമറിക്കപ്പെട്ടു, ഈ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് എവിടെയാണ് ഈ അട്ടിമറിക്കപ്പെട്ടത്? എന്താണ് അട്ടിമറിക്കപ്പെട്ടത്? ഈ പല കാര്യങ്ങളും കോടതിയിൽ എത്തുമ്പോൾ കോടതി ചോദിക്കുമ്പോൾ അതിനുള്ള തെളിവ് എന്താണ്, തെളിവ് എവിടെ, അത് കാഴ്ചവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അന്വേഷണ സംഘത്തിന്റെ പിടിപ്പുകേടല്ലേ? ഇന്ന അസോസിയേറ്റിന്റെ പേടിയാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇനി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ പറയും, പിന്നെ പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും. ഇത് ഏതോ ഒരു സിനിമയില് ശ്രീ ജഗതി പൊട്ടിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. പൊട്ടിക്കട്ടെ, അല്ല പ്രതിപക്ഷ നേതാവ് ആ കാര്യം പൊട്ടിക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞത് ഏതോ ഒരു സിനിമയിൽ, തേങ്ങ പൊട്ടിക്കാൻ ഇപ്പൊ പൊട്ടിക്കും, പിന്നെ പൊട്ടിക്കും, നാളെ പൊട്ടിക്കും പറഞ്ഞ് ആരെയാണ് ഈ ഇമ്പാച്ചി പേടിപ്പിക്കുന്നത്? പൊട്ടിക്കട്ടെ, പറയട്ടെ ആരാണ് അട്ടിമറിക്കപ്പെട്ടത് എന്ന്. ഈ അട്ടിമറി ആരോപിക്കുമ്പോൾ എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്ന് കൂടി പറയണം. ഇത് എവിടെയാണ് അട്ടിമറിക്കപ്പെട്ടതെന്ന് കൂടി പറയണം. പിന്നെ ആ അട്ടിമറിക്കപ്പെട്ട ആളെ ഞാനിപ്പൊ പറയും, നാളെ പറയും, മറ്റന്നാൾ പറയുന്നത് ഈ തേങ്ങ ഞാനിപ്പോ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധത്തിന് മറവിലാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത് എന്ന് അതിജീവ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കേണ്ടത് ഈ അവതാരകയായ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് എന്നാണ് ഈ സ്ത്രീ സ്നേഹം തുടങ്ങിയത്. ഒരു കോഴിക്കോട് സംഭവം ഉണ്ട്, അത് നമ്മൾ ഇനിയും പറയണമോ? സൂര്യനെല്ലി കേസുണ്ട്, അത് പറയണമോ? ഇനി ഈ സെക്രട്ടേറിയറ്റിലാണ് എന്നാണ് ഈ സ്ത്രീ സ്നേഹം ഉണ്ടായത്? എന്റെ സ്നേഹിതന്മാരുടെ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നാണ് ഈ സ്ത്രീ സ്നേഹം ഉണ്ടായത്? എപ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ട് സൂര്യനെല്ലി പറക്കുന്നു? എന്തുകൊണ്ട് കോഴിക്കോട് സംഭവങ്ങൾ നിങ്ങൾ വിസ്തരിക്കുന്നു? ഈ സെക്രട്ടേറിയറ്റിന്റെ വാതായത്തിൽ കൂടി കടന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ വാതായത്തിൽ കൂടി സഞ്ചരിച്ചാൽ എന്തുകൊണ്ട് കേസുകളൊക്കെ ഉണ്ട് ശ്രീ എൽ ആർ വിനയചന്ദ്രൻ? ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീ വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എത്ര കേസുകളിൽ മുഖ്യമന്ത്രി എത്രത്തോളം ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട്, ഈ പോലീസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്? ഈ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ തൃക്കാക്കര അദ്ദേഹത്തെ ഞാനും ആരാധിക്കുന്ന ഒരു MLA ആയിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തെ പേര് ഇതിൽ വെളുത്തെഴിക്കാത്തതാണ്. അദ്ദേഹം ഈ നിർമ്മാതാവിന്റെ വീട്ടിൽ ചെന്നു. ആ നിർമ്മാതാവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ വിളിച്ചത് തിരുവനന്തപുരത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. ഈ സംഭവം നടന്ന തൃക്കാക്കരയിലാണ്. അവിടെ നിന്ന് ആ സിറ്റി എറണാകുളം കൊച്ചി പോലീസ് സിറ്റി പോലീസ് കമ്മീഷനെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതൊക്കെ വളരെ വിവാദമായതാണ്. ഇനി ഇവർ പറയുന്ന ഒരാളുണ്ടല്ലോ ഇതിലെ വി ഐ പി എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് പേരുകൾ പുറത്തു വന്നു. ആ പേരിലും ഒരാളുണ്ടായിരുന്നു. അത് ഈ പ്രതിനിധികൾ മറക്കണ്ട. അത്രയേ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തെ കുറിച്ച്. അല്ല, നിങ്ങൾ വീണ്ടും പി ടി തോമസിലേക്ക് ആരോപണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പി ടി തോമസ് ആയിരുന്നു. നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതും പി ടി തോമസ് ആയിരുന്നു. നിങ്ങളാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറായി നിൽക്കുന്നവർ. നിങ്ങളിപ്പോ പ്രതിസന്ധിയിലാണ്. നിങ്ങൾ വിനയചന്ദ്രൻ മനസ്സിലാക്കണം. ഇപ്പോ ഈ അതിജീവിതയുടെ വിഷയം പുറത്തേക്ക് വന്നത് ഈ അതിജീവിതയുടെ വിഷയം പുറത്തേക്ക് വന്നത് പി ടി തോമസ് എന്ന് പറയുന്ന മന്മറഞ്ഞ നേതാവുകളാണ്. ആരായെങ്കിൽ ഇത് ഇപ്പോഴേ ഒഴിച്ചു കൂടുന്ന വിഷയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പി ടി തോമസിനെ അപമാനപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റിനെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാണിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഈ കേസ് തുടക്കത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തെ ആ പരാമർശങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ചൂണ്ടിക്കാണിക്കാൻ അവരൊക്കെ എന്തുകൊണ്ട് മടിക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം വിളിച്ചതാണ്. അവസാനമായിട്ട് നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ചോദിക്കുന്നുണ്ട് 3/4 മണിക്കൂറുകളിൽ നീട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന്. ഈ മലയാളി ശ്രീ വിനയചന്ദ്രൻ ഒരു നിമിഷം ഓക്കെ ന്യൂസൂറിലേക്ക് ഒന്ന് പോകുകയാണ്. ശ്രീ ന്യൂസൂർ പറയും. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പോൾ നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നതെന്നേ ചിന്തിക്കൂ. ഒരു കാര്യം മിസ്റ്റർ വിനയചന്ദ്രൻ, ഇത്രയും നാൾ ഇവിടെ നടന്ന വിഷയങ്ങൾ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയപ്പോ കേസിന്റെ ഭാഗം തിരിഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറ്റപ്പെടുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് കാണുകയുള്ളൂ. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് CPMന്റെ മുഖം സംരക്ഷിക്കണം, അതിലേക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകും. ഒരു കാര്യം പറയാം, 31-ാം തീയതിക്ക് ശേഷം നടക്കുന്ന ചർച്ചകളിൽ നമ്മൾ വീണ്ടും പോർമുഖം വാദമുഖം തുറക്കേണ്ടി വരും. അന്ന് നിങ്ങൾ ഇതിനെല്ലാം പറയാൻ ബാധ്യസ്ഥരായിരിക്കും. ഞാൻ ഇപ്പോ ആരോപണങ്ങൾ ആരാണ് ഇതിന് സെറ്റിൽമെന്റിന്റെ നേതൃത്വം കൊടുത്തതെന്നും ഞങ്ങളിപ്പോ ആരെയും ഒന്നും പറയുന്നില്ല. പക്ഷേ സെറ്റിൽമെന്റ് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരും നിഷേധിക്കേണ്ട. അത് അതിജീവിതയ്ക്ക് അറിയാം, അത് CPIM അറിയാം, അത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചില സുഹൃത്തുക്കൾക്ക് അറിയാം. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു റെസ്പോൺസ് കിട്ടി എന്നാണ് അതിജീവിത പറയുന്നത്. അത്തരത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് തൃക്കാക്കര ഇലക്ഷൻ മുന്നിൽ കണ്ട് മാത്രമാകരുത്, നീതിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കണം. നന്ദി ഈ ഡിബേറ്റിൽ പങ്കെടുത്തതിന് ശ്രീ NS ന്യൂസൂർ, ലിബർട്ടി ബഷീർ, അഡ്വക്കേറ്റ് ഗ്രാലൻ, റെജി ലൂക്കോസ്, ഒപ്പം എല്ലാവർക്കും നന്ദി. സി ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.